നമസ്കാരം. ജയ് ഭീം അഥവാ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണിത്. അംബേദ്കർ ചിന്താധാരയിൽ അധിഷ്ഠിതമായ മുദ്രാവാക്യം വർത്തമാനകാല ഇന്ത്യയിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് അടിവരയിടുകയാണ് സൂര്യയുടെ ജയ് ഭീം. 1993 നടന്ന യഥാർത്ഥ സംഭവത്തെ ആധാരമാക്കിയാണ് ചിത്രം. ചെന്നൈ ഹൈക്കോടതി ജസ്റ്റിസ് കെ ചന്ദ്രുവിന്റെ അഭിഭാഷക ജീവിതത്തിൽ നടത്തിയ പോരാട്ടമാണ് ഇതിവൃത്തം. സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ജാതിപരമായ വേർതിരിവ് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യം ചിത്രം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാകുന്നത് ചെന്നൈ ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകൻ എഴുതിയ ഒരു പോസ്റ്റാണ്. ജയ് ഭീമിന് പുറകിൽ എന്ന് തുടങ്ങുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സാധാരണ ഒരു ഹൈക്കോടതി ജസ്റ്റിസ് വിരമിച്ചാൽ ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിൽ ഒരു യാത്രയായ്പ ഉണ്ടാവും. ഗ്രൂപ്പ് ഫോട്ടോ, ചായ സൽക്കാരം, എന്തെങ്കിലും മുന്തിയ ഹോട്ടൽ അത്താഴം, അതാണ് അതിന്റെ ഒരു നടപടിക്രമം. എന്നാൽ 2013 മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും ഒരു ജസ്റ്റിസ് വിരമിച്ചപ്പോൾ അദ്ദേഹം ചീഫ് ജസ്റ്റിസിന് ഒരു കത്തെഴുതി, എനിക്ക് യാത്രയയപ്പ് ചടങ്ങുകൾ നടത്താൻ ഓർഡർ ഇടരുത്, അത്യപൂർവമായ അങ്ങനെ ഒരു ആവശ്യം. അവസാനത്തെ പ്രവൃത്തി ദിവസം തന്റെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയതിന്റെ ഒരു കോപ്പി അദ്ദേഹം ചീഫ് ജസ്റ്റിസിന് നൽകി. അത് നൽകാൻ തയ്യാറായ അപൂർവ ന്യായാധിപരിൽ ഒരാൾ. ഇറങ്ങുന്നതിന് മുൻപ് അടുത്തുള്ള സംഗീത റെസ്റ്റോറന്റിൽ പോയി ഒരു കാപ്പി കുടിച്ചു. അന്നു രാവിലെ തന്നെ ഔദ്യോഗിക വാഹനം തിരിച്ചേൽപ്പിച്ചതിനാൽ ബീച്ച് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന 7 വർഷ കാലയളവിൽ 9600 കേസുകൾ തീർപ്പാക്കിയ, ഒരു ദിവസം 75 കേസുകൾ വരെ കേട്ടിരുന്ന, ചരിത്രപരമായ പല വിധികളും പ്രസ്താവിച്ച, ജനങ്ങളുടെ ജസ്റ്റിസ് എന്ന് പേരെടുത്ത ഒരു ന്യായാധിപന്റെ ഔദ്യോഗിക ജീവിതം അവസാനിച്ചത് അങ്ങനെയായിരുന്നു. ചേംബറിലേക്ക് കടന്നു വരുമ്പോൾ ദുഫേദാർ അധികാരത്തിന്റെ ദണ്ഡുമായി അകമ്പടി സേവിക്കുന്ന ആചാരം അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. സുരക്ഷയ്ക്കായി നൽകിയ സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഗൺമാനെ നിയോഗിച്ചിരുന്നില്ല. കാറിന്റെ ഉച്ചയിൽ ചുവന്ന ബീക്കൺ ലൈറ്റും പിടിച്ചിരുന്നില്ല. വീട്ടിൽ സേവകരെ നിയമിച്ചിരുന്നില്ല. അഭിഭാഷകരെ മൈലോഡ് എന്ന് വിളിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. വിരമിച്ച ശേഷം കമ്മീഷനോ ട്രൈബ്യൂണലോ ഒംബുഡ്സ്മാനോ ഗവർണറോ ആവാൻ നിന്നില്ല. സ്ത്രീകൾക്ക് ക്ഷേത്രങ്ങളിൽ പൂജാരികളാവാം, പൊതു ശ്മശാനങ്ങളിൽ ജാതീയമായി വേർതിരിവുകൾ പാടില്ല തുടങ്ങിയ സുപ്രധാന വിധികൾ എഴുതിയത് ഈ ന്യായാധിപൻ ആയിരുന്നു. ഈ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ജയ് ഭീം എന്ന സിനിമ ഉണ്ടാകുമായിരുന്നില്ല. ഇരുളർ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവിനെ തേടി ഹൈക്കോടതി വരെ എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ല. രാജകണ്ണിന്റെ അനാഥര മരണത്തിന് നീതി ലഭിക്കുമായിരുന്നില്ല. പകരം നൽകാമെന്ന് പറഞ്ഞ പണം വേണ്ടെന്ന് വെച്ച തിരിഞ്ഞു നടക്കാനുള്ള ത്രാണി സെങ്കനയ്ക്ക് ഉണ്ടായുമായിരുന്നില്ല. പ്രതിഫലമില്ലാതെ സെങ്കനയുടെ കേസ് നടത്തിയ, സ്വാധീനിക്കാൻ പണക്കെട്ടുമായി എത്തിയ ഏമാന്മാരെ പടിയിറക്കിവിട്ട വക്കീൽ, പിന്നീട് ഹൈക്കോടതി ന്യായാധിപനായ ജസ്റ്റിസ് ചന്ദ്രു. ഇരളഗോത്രത്തിൽപ്പെട്ട രാജകണ്ണ് സെങ്കരി ദമ്പതികളുടെ ജീവിതത്തിലേക്ക് നിയമവ്യവസ്ഥയുടെ കടന്നുകയറ്റവും അതിലൂടെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ജാതീയപരമായ അധിക്ഷേപങ്ങളും ജയ് ഭീം ചർച്ച ചെയ്തു. ഗ്രാമത്തിലെ ജാതീയമായും സാമ്പത്തികമായും ഉന്നതനായ ഒരാളുടെ വീട്ടിലെ മോഷണം താഴ്ന്ന സമുദായക്കാരനായ രാജകണ്ണിന്റെ മേൽ ആരോപിക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. തന്റെ ഭർത്താവിനെ കുറ്റവിമുക്തനാക്കാൻ സെങ്കരി നിയമ പോരാട്ടം നടത്തുന്നു. ഇതിന് സഹായമാകുന്നതും കേസെടുത്ത് നടത്തുന്നതും അഡ്വക്കേറ്റ് ചന്ദ്രു എന്ന വക്കീലാണ്. ഇപ്പോഴും ഇതിവൃത്തം പ്രസക്തമാണെന്നാണ് ചിത്രത്തെക്കുറിച്ചും ഉയർന്നു വരുന്ന വിവാദങ്ങൾ സൂചിപ്പിക്കുന്നത്. വിജയുടെ മസാലപ്പടമായ ബിഗിലിനെ പോലും പ്രശംസിച്ച പ്രശസ്ത സിനിമാ നിരൂപകൻ ഭരദ്വാജ് രംഘ ആദിവാസികളെ കുറിച്ച് സിനിമയെടുത്താൽ നല്ല സിനിമയാകില്ലെന്ന് പറഞ്ഞത് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ചിത്രത്തിൽ ഹിന്ദി പറയുന്ന കഥാപാത്രത്തിന്റെ ചെവിടനടിച്ചു തമിഴ് പേഷട എന്ന് പറയുന്ന പ്രകാശ് രാജിന്റെ പെരുമാൾ സ്വാമി എന്ന കഥാപാത്രവും ഏറെ വിവാദമായി. എന്തായാലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ജാതി ചിന്തകൾ വേരറ്റ് പോയിട്ടില്ലെന്ന് വ്യക്തമായ സന്ദേശമാണ് ചിത്രം നൽകുന്നത്. ജനങ്ങൾ മനസ്സ് തുറന്ന് കാണേണ്ട സിനിമയാണ് ഷെയ്ബി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.